ആദിമ ക്രൈസ്തവരെ മാമോദിസ സ്വീകരിച്ചിരുന്നത് ഉയർപ്പിൻ്റെ തലേ രാത്രിയിലാണ്. അത് കഴിഞ്ഞ് പുതുവസ്ത്രമണിഞ്ഞ് അവരെ ആഘോഷമായിട്ട് കുർബാനയ്ക്ക് വന്നിരുന്ന ദിവസം എന്നുള്ളതുകൊണ്ടാണ് പുതുഞായർ എന്ന് നമ്മളിതിനെ വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ അതിനെ വിറ്റ് സൺഡേ എന്ന് പുരാതനമായിട്ട് വിളിച്ചിരുന്നു. ഇന്നത്തെ പരമ്പരാഗതമായിട്ട് നമ്മൾ വായിക്കുന്ന സുവിശേഷം തോമസ് ലീഹായ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് തിരുവിലാവിലെ സ്പർശിക്കാനായിട്ട് ക്ഷണിക്കുന്നതും തോമസ് ലീഹ എൻ്റെ കർത്താവിൻ്റെ ദൈവമേ എന്ന് വിശ്വാസമേറ്റു പറയുന്നതുമാണ്. വിശ്വാസ നമ്മുടെ പിതാവ് തോമസ് ലീഹായുടെ പ്രത്യേക അനുസ്മരണം നമുക്ക് എന്നും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഈ സമീപകാലത്ത് സഭയിൽ ഏറെ പ്രചരിച്ചിരിക്കുന്ന ഡിവൈൻ മേഴ്സി ഡിവോഷനെ ഡിവൈൻ മേഴ്സി സൺഡേ ആയിട്ട് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നിശ്ചയിച്ചിരിക്കുന്ന ദിവസവും ഇന്ന് തന്നെയാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമുക്ക് അനുസ്മരിക്കാം. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ രണ്ട് ചെറുപ്പക്കാരെ വിവാഹം ആശീർവദിച്ചിരുന്നു, നൊയേലും നിവിയയും. അവരൊന്നും കൂട്ടി കയറി വരാവോ? അവർക്ക് പുതുഞായറാണിത്. ദമ്പതികളായിട്ട് ആദ്യത്തെ നിങ്ങളൊന്നും അവർ കണ്ടോട്ടെ എന്ന് എഴുതിയിട്ടാണ്. ഇത് നിവ്യ. നിവ്യയുടെ ചേച്ചി അവിടെയുണ്ട്, നിഷ. അത് നോയേല്. ഈ നോയേല് ഗൾഫിലായിരുന്നു. എനിക്കറിഞ്ഞുകൂടെ അത്ഭുതകരമായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് വിസ കിട്ടി. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച നിവിയ ന്യൂ സൗത്ത് വെയിൽസിലെ ഒരു അറ്റത്താണ്. അപ്പം
അവരുടെ ബന്ധുക്കൾ ഇവിടെ ഉണ്ടതുകൊണ്ട് നാട്ടിൽ കല്യാണത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ചുരുങ്ങിയ തോതിൽ ഒരു മെത്രാനച്ചനെ കൊണ്ട് അച്ഛൻ വര കിട്ടാത്തതുകൊണ്ട് ഒരു മെച്ചാനെ കൊണ്ട് അവർ കല്യാണം ആശീർവദിച്ചു. അപ്പോൾ അവർക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അവരുടെ പുതുഞായറാണല്ലോ. ഒരു പക്ഷേ നമ്മൾ ഇന്ന് അവരെ കാണില്ല, കാരണം അവർ അവരുടെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവും. അപ്പോൾ അവർക്ക് നമ്മുടെ ഈ കത്തീഡ്രൽ ഇടവക സമൂഹത്തിൻ്റെ പേരിൽ അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും. തമ്പുരാനെ, തമ്പുരാൻ്റെ കരുണയ്ക്ക് എന്നും നന്ദിയുള്ളവരായിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ചിരിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരംഭിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മാതൃകാ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദൈവരഹസ്യങ്ങളെ പ്രതി ആശയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര ബലി ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരൻ്റെ ഉത്ഥാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാനും
ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിന്റെയും നാഥായി നീക്കും ആമേൻ അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്ന ആ സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ദിവനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോ മാതാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. കർത്തനു നിത്യമവോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. എന്റെ കർത്താവേ, നിസത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. പാടിടുവിൻ സർവരും അന്നാ പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനേ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സിദ്ധർഹനും ബലവാനും അമൃത്യനുമായ കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ണു കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. എൻ്റെ സഹോദരി, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. സ്ലീഹന്മാരുടെ പ്രവൃത്തിൽ നിന്നുള്ള വായന ഗുരുവാശ്വതിശാലൻ.
വിശ്വാസികളുടെ സംഘം ഒരു ഹൃദയവും ആത്മാവും ആയിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം അവർക്ക് പൊതുവായിരുന്നു. സ്ലീഹന്മാർ കർത്താവായ ഈശോയുടെ ഉത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരുടെ എല്ലാവരുടെയും മേൽ വലിയ കൃപയുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ മുട്ടുപാടുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പയുടെ ഉടമസ്ഥരോ വീട് സ്വന്തമായി ഉണ്ടായിരുന്നവരോ അവ വിറ്റുകിട്ടിയ തുക കൊണ്ടുവന്ന് സ്ത്രീഹന്മാരുടെ പാദത്തിങ്കൽ വെച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് നൽകപ്പെട്ടു. ബർണബാസ് എന്ന അവരനാമത്തിൽ സ്ത്രീഹന്മാർ വിളിച്ചിരുന്നവനും ഈ വാക്കിൻ്റെ അർത്ഥം ആശ്വാസ പുത്രൻ എന്നാണ്. സൈപ്രസ് സ്വദേശിയും ലേവായനുമായ യോസേപ്പ് തനിക്കുണ്ടായിരുന്ന വയൽ വിറ്റ് പണം കൊണ്ടുവന്ന് സ്ത്രീഹന്മാരുടെ പാദത്തിങ്കൽ വെച്ചു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമടിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. A reading from the letter of St. Paul to the Colossians. Bless me, Father. May Christ bless you. Giving thanks to the Father, who has enabled you to share in the inheritance of the saints in the light. He has rescued us from the power of darkness and transferred us into the kingdom of his beloved Son, in whom we have redemption and the forgiveness of sins. He is the image of the invisible God, the firstborn of all creation, and in him all things in heaven and on earth were created, things visible and invisible, whether thrones or dominions or rulers or powers. All things have been created through him and for him. He himself is before all things, and in him all things hold together. He is the head of the body, the church. He is the beginning, the firstborn from the dead, so that he might come to have first place in everything. For in him all the fullness of God was pleased to dwell, and through him God was pleased to reconcile to himself all things, whether on earth or in heaven, by making peace through the blood of his cross. Hallelujah.
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യീശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ ഈശോ വന്ന് അവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും വിലാവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമ ഈശോ വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിൽ ഇടുകയും അവൻ്റെ വിലാപനെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിലടയ്ക്കപ്പെട്ടിരുന്നു. ഈശോ എന്നവരുടെ മധ്യയെ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമയോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാവിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമ പറഞ്ഞു, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ. ഈശോ അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. My dear brothers and sisters in Jesus, today is the second Sunday after Easter. Pudhunyayiru. In English they say Whitsunday. As I said earlier, in the primitive church, it was the day when neocatechumenates who have received the baptism and the vigil of Easter come solemnly as full members of the church to participate in the Holy Qurbana on this day. And that's why it is called Whitsunday, Pudhunyayar. For us, for St. Thomas Christians, it's a very important day. And our ancestors used to call Sunday of St. Thomas. And in our part, in the middle Kerala, a lot of people go to Malayattur for pilgrimage also on this Sunday. We have read the Gospel of John, where Jesus is appearing to the disciples second time after his resurrection. As we know, the first time St. Thomas was not there. Why he was not there? In the first time when all other disciples were together. You have no historical reason to justify his absence. There may be different speculations. One of the speculations which I followed a few years back was very interesting. At least to me it appeared very interesting. St. Thomas is called Didymus.
The meaning Didymos means, meaning of Didymos is Eretta. It's a twin. Whose twin? And the speculation is that St. Thomas is a very close cousin of our Lord Jesus. And they looked alike. And so, popularly, he was called the twin of Jesus, Didymos. And so, apparently, in blood relationship, he is the closest to Jesus among the apostles. And the story goes on. See, somebody tragically dies in our family. You might have some experience of that sort. I had. And when somebody dies tragically, the next anxious thing for us, the relatives, is to get the body as soon as possible. See, somebody downed and you don't know where the body is. Somebody just disappeared and it said that he's dead. And the next thing is anxiously seeking for recovering the body and to give it a decent burial. And it is said that when Jesus died and apparently resurrected, which most of the disciples in the beginning didn't believe. And so, Thomas, being the closest relative, was madly in search of finding the body of Jesus. And my speculative story says that he was running around all the places thinking where the body might be. And that justifies his absence from the other apostles. They were afraid. The others were afraid. Others were afraid and they were living in a closed room because of the anxiety about the what would be the reaction of the Jews. Whereas St. Thomas was daring going out to seek the body of Christ. And that's why, since he is the one who is closest, he could not accept the reality that Jesus appeared to other 12, other 11, 10 when he was absent. That's why he insisted he will believe only after seeing Jesus. And today's gospel is that scene. Very dramatic encounter of St. Thomas with Jesus, the risen. Jesus is trying to understand him and inviting him to experience his presence. The risen Jesus inviting, going all the way out to fulfill the desire of St. Thomas the apostle. And then St. Thomas is proclaiming the faith of the church. My Lord and my God. Ente Kartave, ente Deivame. In Tiriyak Maranwala. And Pope Benedict was once telling that the confession of faith, St. Thomas, my Lord and my God, is the Christian proclamation of faith. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഗുളിക രൂപമാണ്. ഏറ്റവും ചെറിയ വാക്കുകളിൽ ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്ന പ്രഖ്യാപനമാണ് നമുക്കൊക്കെ വേണ്ടി തോമസ് ലീഹ എന്ന് പറഞ്ഞത്.
എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന്. എന്നൊരു കർത്താവ് ഒന്ന് കൂട്ടിച്ചേർത്തു, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ. ആ കൂട്ടത്തിൽ പെടുന്നവരാണ്, പെടേണ്ടവരാണ് നമ്മൾ. ഐശോയെ ഉദാശികമായിട്ട് അപ്പത്തിൻ്റെയും ബീജിൻ്റെയും രൂപത്തിൽ കാണാനും അനുഭവിക്കുവാനും ഐശോയിൽ വിശ്വസിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എനിക്ക് വളരെ രസമായിട്ട് തോന്നി, ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് അയർലൻഡിൽ പോയിട്ട് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുർബാനയില്ലേ, അപ്പോൾ അവിടെ ഈ ലാറ്റിൻ മിസലിൽ സ്ഥാപനവാക്യങ്ങൾ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിയുമ്പോൾ സെലബ്രൻ്റ് പറയുമല്ലോ ദ മിസ്റ്ററി ഓഫ് ഫെയ്ത്ത് എന്ന്. അപ്പം സാധാരണ ഇവിടെയൊക്കെ പറയുന്നത് ക്രൈസ്റ്റ് ഹാസ് ഡൈഡ്, ക്രൈസ്റ്റ് ഈസ് റിസൺ, ആൻഡ് ക്രൈസ്റ്റ് വിൽ കം അഗെയിൻ. അതിന് രണ്ട് മൂന്ന് ഓൾട്ടർനേറ്റീവ് ഫോർമുലാസ് ഉണ്ട്. പക്ഷേ അയർലൻഡിൽ അവർ ഒരെണ്ണം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അതിതാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന്. എനിക്കത് വലിയ അത്ഭുതം തോന്നി, മതിപ്പ് തോന്നി. നമ്മുടെ തോമസ് ലീഹായുടെ അവിശ്വാസ പ്രഖ്യാപനം ലാറ്റിൻ മിസാലിൽ അയർലൻഡിലെ മിസ്റ്ററി ഓഫ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ദൈവജനം ഏറ്റു പറയുന്നത്. എനിക്ക് നമ്മളോടെല്ലാവരോടും പറയാനുള്ളത് തന്നെയാണ്, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇത് ഒരു മന്ത്രം പോലെ എൻ്റെ കർത്താവിൻ്റെ ദൈവമേ എന്ന് ഏതൊരു നിമിഷത്തിലും നമുക്ക് വാക്കുകൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും അവബോധ മനസ്സുകൊണ്ടും ഏറ്റുപറയാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ഒരു സജീവ അനുഭവമായിട്ട് ഈശോയെ അനുദിനം നമ്മൾ കണ്ടുമുട്ടുന്നൊരു അനുഭവമായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ നമ്മുടെ വിശ്വാസം, നമ്മുടെ പിതാവായ തോമസ് ലീഹായെ പ്രത്യേകമായിട്ട് നമ്മുടെ ഒരു മാതൃകയായിട്ട് എടുത്തുകൊണ്ട് വിശ്വാസത്തിൽ വളരാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. പിന്നെ ഇന്ന് ഡിവൈൻ വേർഡ്, ഡിവൈൻ മേഴ്സി സൺഡേ ആണ്. അത് നമുക്കറിയാം ഇന്ന് വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒരു 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 ഭക്തിയാണ്. അതൊരു പ്രൈവറ്റ് റെവലേഷൻ വഴിയായിട്ട് ഫൗസ്തീന എന്ന് പറയുന്ന ഇപ്പോഴും വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു കന്യാസ്ത്രീക്ക് ഉണ്ടായ ദർശനമാണ്. നിങ്ങൾ ആ ഫൗസ്തീനയുടെ ഡയറി കുറിപ്പുകൾ വായിക്കുന്നത് വളരെ നല്ലതാണ്. മലയാളത്തിൽ അതിൻ്റെ തർജ്ജമ മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഞാനത് മലയാളത്തിൽ വായിച്ചു, വളരെ നന്നായിട്ടുണ്ട്. ആ തർജ്ജമ തന്നെ വളരെ മനോഹരമാണ്. 10-400 പേജുണ്ട്. അത് വളരെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് നമുക്കൊക്കെ വളരെ നല്ലതാണ്. ഡിവൈൻ മേഴ്സി, നമ്മൾ കരുതുന്നത് തമ്പുരാൻ നമ്മോട് കരുണ കാണിക്കണം എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാവോ? ലൂക്കായുടെ സുവിശേഷം 6:36 വാക്യം എന്താണെന്നറിയാവോ? എൻ്റെ സ്വർഗീയ പിതാവ്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുകയും. നിങ്ങളുടെ സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ, നമ്മളിത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ യൂത്ത് കരുണയുടെ കൊന്ത ചെല്ലും. നല്ല കാര്യമാണ്. പക്ഷെ തമ്പരാൻ്റെ കരുണ നമുക്ക് കിട്ടിയാൽ മാത്രം പോരാ, നമ്മൾ കരുണയുള്ളവരായിരിക്കണം. എന്നാലേ നമ്മുടെ പ്രാർത്ഥന ഫലിക്കുള്ളൂ. നമ്മൾ പറയില്ലേ കഷായം കുടിക്കിച്ചിട്ട് ഫലമുണ്ടാകണമെങ്കിൽ പത്യം കാക്കണമെന്ന്. കർത്താവ് നമ്മളോട് കരുണ കാണിക്കണമെങ്കിൽ വേണ്ടത് എന്താ? കർത്താവ് കരുണ കാണിക്കുന്ന പോലും നമ്മളും കരുണയുള്ളവരായിരിക്കുക. അതിന് എതിരായിട്ടുള്ള മനോഭാവം വളരെ നമ്മിൽ വളരെ ശക്തിയാണ്. അതിന് ടിപ്പിക്കലായിട്ടുള്ള രണ്ട് ഉദാഹരണം ബൈബിളിലുണ്ട്. ഒന്ന്, ആ ധൂർത്തുപുത്രൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ വളരെ കരുണയോടുകൂടി അവനെ സ്വീകരിച്ചപ്പോൾ അവൻ്റെ ചേട്ടൻ്റെ മൂത്ത മകൻ്റെ പ്രതികരണം എന്തായിരുന്നു? എനിക്ക് തോന്നാറുണ്ട് നമ്മളൊക്കെ ആ കൂട്ടത്തിൽപ്പെടുന്നതാണ്. ആ മൂത്ത ചേട്ടൻ്റെ
അനുഭവം എന്തൊക്കെ ഒഴിവഴി അപ്പം പറഞ്ഞു നോക്കിയെന്നറിയാം അവനോട് പിന്നെ എന്തുണ്ടായെന്ന് കഥ അവസാനിപ്പിച്ചിട്ടില്ല അവൻ അകത്ത് കയറി സന്തോഷത്തോടുകൂടെ അനുജനെ സ്വീകരിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ആ കൂട്ടത്തിൽ പെടുവോ പെട്ടിട്ട് പിന്നെ കരുണയുടെ കൊന്ത എല്ലിട്ടൊരു കാര്യമില്ല കേട്ടോ ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് രണ്ടാമത്തെ ഉദാഹരണം കർത്താവ് ഒരു മണ്ടത്തര പോവാ പറഞ്ഞു ഒന്നാം മണിക്കൂറിൽ ജോലിക്ക് വന്നവൻ പതിനൊന്നാം മണിക്കൂർ ജോലിക്ക് വന്നവൻ അതോർക്കുന്നില്ലേ നിങ്ങൾ പതിനൊന്നാം മണിക്കൂറിൽ ജോലിക്ക് വന്നവന് ഒരു ധനാറ് കൊടുത്തു അപ്പം മറ്റവരൊക്കെ ഇങ്ങനെ മനപ്പായസം കണ്ടു അപ്പം എത്ര രീതി എനിക്ക് കിട്ടാൻ പോണേ നമ്മളെ ഈ വീക്കെൻഡിലൊക്കെ ഡ്യൂട്ടി കിട്ടുമ്പോൾ ചാടി വീണിട്ട് കുർബാനയ്ക്ക് ഉപേക്ഷിക്കുന്ന പോലെ അപ്പം എന്തുണ്ടായി അവർ മുറുമുറുക്കാൻ തുടങ്ങി കർത്താവ് എന്താ പറഞ്ഞേ മോനെ ഞാൻ എൻ്റെ സ്വത്തുകൊണ്ട് കരുണയുള്ളവനാണെങ്കിൽ നീ എന്തിന് മുറുമുറുക്കുന്നു നമ്മളിപ്പോഴും കമ്പാരിസണാണ് അവനതുണ്ടായി വിളിക്കുന്നുണ്ടായി ഇത് മെച്ചപ്പെട്ട സാഹചര്യമുള്ളവരോടെ നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നുള്ളൂ താഴെയുള്ളവരെ പറ്റി ചെയ്യുന്നില്ല അത് തന്നെയാണ് ചിലപ്പോൾ അമ്മമാർ കാണിക്കുന്നതും മാർക്ക് കിട്ടി അപ്പോൾ ആ ക്ലാസ്സിൽ പഠിക്കുന്ന അതിനൊക്കെ കൂടുതൽ മാർക്ക് കിട്ടിയ നീ കണ്ടു അവളെ അവൾക്ക് എത്ര മാർക്ക് കിട്ടി അപ്പം 30 കുട്ടികളിൽ ഒരാളായിരിക്കും മുമ്പിൽ കൂടുതൽ മാർക്ക് കിട്ടിയത് 10-29 പേർക്ക് കുറവായിരിക്കും അതിനെപ്പറ്റി നമ്മൾ കമ്പാരിസൺ ഇല്ല അപ്പോൾ കരുണയുള്ളവരായിരിക്കുക മറ്റുള്ളവരോട് ഞാൻ ഈ കരുണ എന്ന വാക്ക് ആദ്യം കേൾക്കുന്നത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയോ കുമാരനാശാൻ്റെ കരുണ എന്ന കവിതയെ പറ്റി കേട്ടപ്പോഴാണ് അന്നൊന്നും ഇപ്പോൾ നമ്മളിങ്ങനെ ബൈബിള് അങ്ങനെയൊന്നും വായിക്കാറില്ലല്ലോ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കുർബാനയ്ക്ക് പോലും ബൈബിള് വായിച്ചിരുന്നത് കുറിയാനി ഭാഷയിലാണ് അപ്പം എന്താ അവിടെ നടന്നതെന്ന് ഒരു പിടിയില്ല അപ്പം കരുണ എന്ന വാക്ക് അത് നമ്മുടെ കർത്താവിൻ്റെ മുഖമുദ്രയാണ് ദൈവപിതാവിൻ്റെ ഹൃദയമാണത് അതായിരിക്കണം നമ്മുടെയും മുഖമുദ്ര കരുണയുള്ളവരായിരിക്കുക മറ്റുള്ളവരോട് അപ്പോഴാണ് നല്ല തമ്പുരാൻ നമ്മോട് കരുണ കാണിക്കുക ഔദാര്യമുള്ളവരായിരിക്കുക എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഓ എല്ലാം വില കൂടി ഓ സ്ഥലത്തിനൊക്കെ എന്താ വില ഓ കുറച്ച് 2 കൊല്ലം മുമ്പ് ഒരു വീട് മേടിച്ചിരുന്നെങ്കിൽ ഒരാളും ശമ്പളം കൂടിയതിനെ പറ്റി പറയാറില്ല ഒരൊറ്റാളും ഉണ്ടാറില്ല ഞാൻ കേട്ടിട്ടില്ല സാധനങ്ങൾ വില കൂടിയതിനെ പറ്റി എല്ലാവരും ഭയങ്കര വാചാലമായിട്ട് സംസാരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്കൊക്കെ നല്ല ശമ്പളം ഉണ്ടാകുന്നത് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇത് തന്നെയായിരിക്കണം ആത്മീയ മനോഭാവവും നമുക്ക് കിട്ടുന്നതിനെ പറ്റി എന്നതിനേക്കാളും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതാണ് ഡിവൈൻ മേഴ്സി എന്ന് പറയുന്നത് അതാണ് ഡിവൈൻ മേഴ്സിയുടെ സന്ദേശം പിന്നെ ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഈ രഹസ്യ വെളിപാടുകൾ പ്രൈവറ്റ് റെവലേഷൻസ് തീർച്ചയായിട്ടും തമ്പുരാൻ്റെ വെളിപ്പെടുത്തൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം പബ്ലിക് റെവല്യൂഷൻ എന്ന് പറയുന്നത് സുവിശേഷത്തിലെ
അവസാനിച്ചു നമ്മുടെ നിത്യരക്ഷയ്ക്ക് അവശ്യം ആവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ വിളിപാട് വിശുദ്ധ ഗ്രന്ഥത്തോടുകൂടെ അവസാനിച്ചു രഹസ്യ വിളിപാടുകൾ തീർച്ചയായിട്ടും തമ്പുരാൻ എനിക്കിഷ്ടമുള്ളവർക്ക് രക്ഷയുടെ രഹസ്യങ്ങൾ ഒരു കാലത്ത് ആവശ്യമായിരിക്കുന്ന വിധത്തിൽ വെളിപ്പെടുത്താം അത് ഔദ്യോഗികമാകുന്നത് സഭയുടെ അംഗീകരിക്കപ്പെട്ട ചുമതലയുള്ള വ്യക്തികൾ അത് സത്യമാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഡിവൈൻ മേഴ്സിയെ പറ്റി പറയുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മെത്രാനായിരിക്കുമ്പോൾ തന്നെ ഈ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ താല്പര്യം കാണിക്കുകയും ഇത് സത്യമാണെന്ന് അന്ന് മെത്രാൻ എന്നുള്ള രീതിയിൽ പ്രഖ്യാപിക്കുകയും ഇത് പ്രഖ്യാപിക്കണമെന്ന് മെത്രാനായിരുന്ന കാലത്ത് മാർപ്പാപ്പയോട് അപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പിന്നീട് പരിശുദ്ധ പിതാവ് തന്നെ മാർപ്പാപ്പയായി വന്നപ്പോൾ അത് പ്രഖ്യാപിച്ചു ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കത്തില് ഈ ഫൗസ്തീനയ്ക്ക് കർത്താവ് പല പ്രാവശ്യം പലതും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് അപ്പം ഫൗസ്തീന അങ്ങോട്ട് കർത്താവിനോട് സംഭാഷിക്കുന്നതായിട്ട് ഡയറിയിലുണ്ടെങ്കിൽ കർത്താവ് പറയുന്നൊരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നീ ഞാൻ എന്തു പറഞ്ഞു എന്നും നമ്മൾ തമ്മിൽ എന്ത് സംസാരിച്ചു എന്നൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു കാര്യമുണ്ട് നീ പോയിട്ട് നിൻ്റെ കുംഭസാരക്കാരനോട് ഇതൊക്കെ പറഞ്ഞിട്ട് ആ അച്ഛൻ നിനക്ക് നിർദ്ദേശിക്കുന്നത് മാത്രമേ നീ ചെയ്യാൻ പാടുള്ളൂ ഓരോ പ്രാവശ്യവും ഈ ദർശനങ്ങളുടെ സമയത്ത് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാവുന്നത് സമയത്തൊക്കെ കർത്താവ് ഫൗസ്തീനോട് പറയുന്നത് തന്നെ വളരെ വളരെ എനിക്ക് വലിയൊരു ചിന്ത തോന്നി അത് നിൻ്റെ കുംഭസാരക്കാരനോട് പറഞ്ഞിട്ട് അദ്ദേഹം എന്താണോ നല്ലതെന്ന് നിന്നോട് നിർദ്ദേശിക്കുന്നത് അതേ ചെയ്യാൻ പാടുള്ളൂ അതാണ് സഭയുടെ നിലപാട് എന്ന് പ്രിയപ്പെട്ടവരെ അപ്പോൾ ചിലപ്പോൾ വെളിപാട് അവിടെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടാക്കി പറയുമ്പോൾ ഒരു മാർജിൻ ഇട്ടിട്ട് സ്വീകരിക്കുക കേട്ടോ അത് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടതാണെങ്കിൽ മാത്രം അതിന് വില കൊടുക്കുക അല്ലെങ്കിൽ തൽക്കാലം നമ്മൾ ഒരു പരിധി അകൽച്ച അതിൽ നിന്ന് പാലിക്കുക ഇത് ഞാൻ പറയുന്നത് ചിലപ്പോഴൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയും വഴിതെറ്റിപ്പോവുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഡിവൈൻ മേഴ്സിയുടെ കാര്യത്തിൽ അങ്ങനെയില്ല കാരണം അത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ് ഞാൻ റോമിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിക്കുന്ന സെമിനാരിയിൽ നിന്ന് വത്തിക്കാനിലേക്ക് പോകുന്നത് വഴിയുണ്ട് ആ വഴിയിൽ കാര്യമായിട്ട് ആരും പോകാത്തൊരു പള്ളി ഉണ്ടായിരുന്നു സെൻറ്റ് ലൂയിസ് ചേർച്ച് അപ്പം ഞാൻ വല്ലപ്പോഴൊക്കെ അവിടെ കയറിയെന്ന് വെറുതെ നോക്കുവാൻ ആരും ഉണ്ടാകില്ല നിസ്സാരമായിട്ട് ആളുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ പിന്നീട് ഞാൻ ഒരിക്കേ ജോൺ പോൾ മാർപ്പാപ്പ അതിന് ശേഷം ഇത് പ്രഖ്യാപനത്തിന് ശേഷം ആ വഴിയോട് പോയപ്പോൾ ഭയങ്കര തിരക്ക് അപ്പോഴും ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആ പള്ളിയെയാണ് റോമിലെ ഡിവൈൻ മേഴ്സി ഡിവോഷൻ്റെ പ്രത്യേക പള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർപ്പാപ്പ തന്നെ പോയിട്ട് അവിടെ കുർബാന ഇല്ലുകയും ഒക്കെ ചെയ്തു ഇന്ന് ഡിവൈൻ മേഴ്സി സൺഡേ ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പ ആ പള്ളിയിൽ കുർബാന ചൊല്ലുന്നുണ്ട് നിങ്ങൾ വാറ്റിക്കാൻ സൈറ്റിൽ പോയാൽ ഓൺലൈൻ ലൈവ് ആയിട്ട് മാർപ്പാപ്പയുടെ കുർബാന ഇറ്റാലിയൻ സമയം 10 മണിക്ക് കാണിക്കുന്നുണ്ട് വളരെ സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഈ പുണ്യദിനത്തിൻ്റെ 2 വലിയ അനുസ്മരണങ്ങളുടെ മാസ്ലിഹായ്ക്ക് ഈശോയുടെ അനുഭവം ഉണ്ടായതിൻ്റെയും ഡിവൈൻ മേഴ്സിയുടെ സൺഡേയുടെ ആഘോഷത്തിൻ്റെയും ആ വലിയ അനുഗ്രഹങ്ങൾ ആശംസിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം.
വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുത്ഥാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ദുരാശകളുടെ കൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരെയും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരെയും അങ്ങയുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തെയും അവർണീയമായ സ്വർഗഭാഗത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യ ബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദേവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിസ്യപിതാമാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മർ ജോർജ് മെത്രാപ്പൊലിത്തയും ഞങ്ങളുടെ പിതാവും രൂപതാധിഷ്ഠനുമായ മർ ബോസ്ക മെത്രാനെയും അവരുടെ സഹശുശ്രൂഷികളെയും ആത്മീയ നിലമുകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ താമസിച്ചിരുന്ന വളരെ പ്രായമുള്ള 96 വയസ്സ് പ്രായമുള്ള എഡ്വേർഡ് കസ്റ്റിഡി എന്ന് പറയുന്ന ഒരു കർദിനാൾ തിരുമേനി ഇന്നലെ മരിച്ചു. അദ്ദേഹം വത്തിക്കാനിൽ ദീർഘനാൾ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരാളാണ്. റിട്ടയർ ചെയ്തിരുന്ന നാൾ കുറേയായി. 96 വയസ്സുള്ള ആ വന്യ പിതാവിനെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായ, നിൻ്റെ സഭയിൽ സദാ സന്നിഹിതനായി നവജീവൻ കൊണ്ട് അതിനെ നിറയ്ക്കണമേ. നിൻ്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകാൻ വേണ്ടി നിൻ്റെ ബലി ജീവിതത്തെ ഞങ്ങളെ സഹകാരികളാക്കണമേ. നിൻ്റെ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർക്കും മുഴുവനിലും നിരന്തരം വസിക്കുവാനിടയാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കനികാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൗസപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകടിൻചൂടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹയുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം.
സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൃശ്യമദൃശ്യമായ സർവത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സർവശക്തനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടികർത്താവും ഏക കർത്താവുമായ ഈശോയായി ഞങ്ങൾ വിശ്വസിക്കുന്നു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യരായി പിറന്നു പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീയുമായി തടഞ്ഞപ്പെട്ടിരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും സ്നേഹീയവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിലെയും ശരീരത്തിന്റെ ഉയർപ്പും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ പാത്രിക്കസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ മിശിഹായുടെ സ്നേഹത്തിനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും മനസ്മരിക്കുവിൻ മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ നിത്യജീവനും കാരണമാകട്ടെ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധരാവുകയും ചെയ്യട്ടെ ആമേൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങൾ ഇങ്ങ് കാരുണ്യാതിരേഖ താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോടെ അപേക്ഷിക്കുന്നു ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സഹോദരരെ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോട് കൂടെ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഭൂവാദൻ സകവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ
pidavama prada isaha kyakogen nivatan divame nityam aradhin yajare jara jara kartavam devatinu beliyar pipu shayevu പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മലാക മണ്ഡപത്തിനായിരങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരബികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരബികളുമായ ക്രൂവേമാരുടും സാപ്പേമാരുടും ചേർന്ന് തിരുസന്നിധിയില്ലവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ദയവാണീശൻ പരിശുദ്ധൻ മണ്ണും മിണ്ണും നിറയുന്നു മന്നവനവൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധി ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവിയങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്നതിൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാശിയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസരനിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവിതം ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമർത്ഥിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേധരാർച്ച് ബിഷപ്പുമാർ ജോർജ് മിത്രാപുലിത്തായ്ക്ക് വേണ്ടിയും സഭയിലെല്ലാം മിത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരാൽമായ പ്രേക്ഷിത ഭരണകർത്താക്കളും മേലധികാരികളും ഇവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീയന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളിടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രതിയാ ശൂരം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാദരണത്തിൽ ദൈവമാതാവ് ഏകനിക മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ ഔന്നിൻ്റെയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുവും മിശിഹായ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവവുമായ മിശിഹാ വന്ന് ജീവിതായകമായി സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്ലീഹന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരംഗതന്മാർ മിത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവിതായകം അടയാളത്തിലും മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യമായ നാർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചു അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ്റെ ഭക്ഷകനുമായി ശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനവും പരിശുദ്ധവും ജീവിതായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിങ്ങളുടെ ശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നിന്റെ ദാസരുടെ കുർബാനിൽ അവിടുന്ന് ആവശിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നോമമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേ,
അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, നിങ്ങൾ തീർത്ഥമ യോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാത്രങ്ങളോടെ സമീപിക്കാം. അനത്താവത്തിനുള്ള വാഗ്ദാന ശരണത്തോടെ അപരാധങ്ങൾ എന്ത് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നീയേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നിലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവിങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങൾ ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ജീവിക്കുന്നവർ സ്വർഗത്തിലെ മാലാഖമാരോടൊന്നിച്ച്
ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിന്റെ കൃപാവരം അടുത്ത കാലത്തെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിനെ ആരാധിക്കുന്ന സഹോദരരെ വരുവിൻ, അവിടുത്തെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുവിൻ. Bye.
മിശിഹായ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ സകലത്തിൻ്റെയും നാഥായ നീക്കും ആമേൻ ഞങ്ങളുടെ കർത്താവായ ഈശോയെ പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധ്യനായ രാജാവേ സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ നിന്റെ അപേക്ഷമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെ കുറിച്ച് ഓശാന പാടിയെ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ചു കാരുണ്യം വലുതാകുന്നു മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി കനിവോടെ കടകൾ കൊടുക്കുന്നവനെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെടുകയാകട്ടെ ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ ആമേൻ പരിശുദ്ധാത്മാവ് കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകം ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ദൈവരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് അങ്ങ് നൽകിയ ദൈവ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകലനീതിമാന്മാരോട് കൂടി അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായി മിശിഹായ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങൾ പങ്കുകാരാക്കി തിരുരക്തതാൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരണത്തിന് നിന്നും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ മനുഷ്യവംശത്തെ മുഴുവനും മാനദിപ്പിച്ച മിശിഹ സഭയിൽ നിന്നും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് സാത്താനെയും മരണത്തെയും പരാജയപ്പെടുത്തുകയും പാപകടങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു. ഉത്ഥിതനായ മിശിഹായുടെ സമാധാനം നമ്മിൽ നിന്നും വസിക്കട്ടെ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അവിടുന്ന് നയിക്കട്ടെ. തന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുന്ന വാഗ്ദാനം അനുസ്മരിച്ച് വിശ്വാസത്തിൽ വളരുവാനും ഉത്ഥാന രഹസ്യം എല്ലാവരോടും പ്രഘോഷിക്കുവാനും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ലോകമുഴുവനും മിശിഹായുടെ ഉത്ഥാനത്താൽ നവജീവൻ പ്രാപിക്കട്ടെ. ജീവദായകമായ ദിവ്യരഹസ്യങ്ങളാൽ സന്തുഷ്ടരാക്കപ്പെട്ട നിങ്ങളെ അവിടുന്ന് നിത്യമഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പിരിവിടെ മേശസ്തി നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാത്രാപുത്രരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും കിടക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ രക്തത്താൽ അങ്ങയുടെ മാതൃത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി മുറകട്ടെ. അവരുടെ അവരുടെ ആനന്ദവും ആശ്വാസവും ഫലത്തിൽ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോടുകൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാവസ്തുവരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനെയും സന്യാസിമാരെയും അൽമായ പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്യാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ
പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുമെന്ന് സങ്കീർത്തനത്തിലൂടെ അരുളിച്ചെയ്ത കർത്താവേ, അങ്ങയുടെ നാമമഹത്വത്തിനായും ഞങ്ങളുടെ ഇടവകയിലെയും ഈ പ്രദേശത്തിന്റെയും ആത്മീയവും ഭൗതികവും സാംസ്കാരികവുമായ അഭിവൃദ്ധിക്കായും ഞങ്ങൾ നിർമ്മിക്കുന്ന ദേവാലയത്തിന്റെയും കമ്മ്യൂണിറ്റി ഹാളിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാകുവാൻ ഇടവരുത്തണമേ. ഈ സംരംഭത്തിന് സാമ്പത്തികമായും മറ്റു വിധത്തിലും സഹകരണം നൽകുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മീയോന്നമനത്തിനായി ഒരു രോഗിയെയും രോഗദാധീക്ഷനെയും വൈദികരെയും നന്മായരെയും നൽകി അനുഗ്രഹിച്ച അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ യുവജനങ്ങൾക്ക് അങ്ങയുടെ പ്രേക്ഷക പ്രവർത്തനങ്ങൾക്കായുള്ള ദൈവവിളികൾ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായേ, ഞങ്ങളുടെ സ്വന്തമായ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തിയും കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരയിപ്പെട്ടോളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മയേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ആദ്യമായി എല്ലാവർക്കും പുതിയായറിൻ്റെയും ഡിവൻ മേഴ്സി സൺഡേയുടെയും മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ബുധനാഴ്ച യൂത്തിൻ്റെ ഒരു ഫോർമേഷൻ ഡേ ആയിരുന്നു. പിതാവിൻ്റെ നേതൃത്വത്തിൽ വളരെ നന്നായി പോയി. നമുക്ക് ഏകദേശം 10-18 പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് വളരെ നല്ല ഫീഡ്ബാക്ക്, അവർക്ക് നല്ലൊരു അനുഭവമായിരുന്നു എന്നാണ്. അപ്പം ഇനിയും ഇതുമായിരത്തെ ഫോർമേഷൻ സെഷൻസ് വരുമ്പം പിള്ളേരെ അയക്കാനായിട്ട് കാർന്നന്മാർ പ്രത്യേകം ശ്രമിക്കുക. അതുമാതിരി തന്നെ പിള്ളേരും വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. യൂത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇയർ 11 and 12 ക്ലാസ്സുകൾ പഠിക്കുന്നവരാണ്. അതെ, ഇയർ 11 and 12 ക്ലാസ്സുകൾ പഠിക്കുന്നവർക്ക് മതബോധനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ ദയവീത് നിങ്ങൾക്ക് അങ്ങനെ ആ പ്രായത്തിലുള്ള മക്കളുണ്ടെങ്കിൽ ഈ ഇതിലേക്ക് റെഗുലറായിട്ട് അയക്കുക. നമ്മുടെ ക്ലാസ് കാറ്റഗിസം ക്ലാസ്സസ് വിൽ റീകമെൻസ് നെക്സ്റ്റ് സൺഡേ, April 18. അപ്പം എല്ലാവരും അത് ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. അതുമാതിരി തന്നെ ഫിസിക്കൽ ക്ലാസ്സസ് ഫോർ ഇയർ 4 അവരാണ് ഹോളി കമ്മ്യൂണിയൻ ഇൻഡിറ്റുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സസ്. അപ്പം അവരുടെ ഫിസിക്കൽ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഇവിടെ എല്ലാ സൺഡേയിലും ഉണ്ടായിരിക്കും. അപ്പം കാർന്നമാർ പ്രത്യേകം ശ്രമിക്കുക, കുട്ടികളും പ്രത്യേകം ശ്രമിക്കുക ക്ലാസ്സിന് വരാനായിട്ട്. ക്ലാസ്സുകൾ മുടക്കാതെ വരാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഇവിടെ ഹോളി കമ്മ്യൂണിയൻ June 12 രാവിലെ 10 ഇവിടെ റിസർവോർ ചർച്ചിലായിരിക്കും. അപ്പം ദോസ് ഹു ആർ അറ്റൻഡിങ് ഹോളി കമ്മ്യൂണിയൻ, പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ കമ്മിങ് ഫോർ ദിസ് സെഷൻ എവ്രി സൺഡേ. ഓൺലൈൻ ക്ലാസ്സസ് അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ. അതുമാതിരി തന്നെ എൻറോൾമെൻ്റ്, ആരെങ്കിലും എൻറോൾമെൻറ്റിന് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനുള്ള അവസരവും അടുത്ത ഞായറാഴ്ച മുതലുണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ഒരു ഗുഡ് ഫ്രൈഡേ അപ്പീൽ, ഹെൽപ്പ് സെബി എന്ന ഒരു ഗുഡ് ഫ്രൈഡേ അപ്പീൽ നടത്തിയിരുന്നു. നമുക്ക് കിട്ടിയിരുന്നത് $5,833 $0.25 ആയിരുന്നു. അതിനുശേഷം നമ്മൾ അപ്പം പലരും ഇങ്ങനെ അവർക്ക് ഡൊണേറ്റ് ചെയ്യണം എന്ന ഒരു 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 റിക്വസ്റ്റ് തന്നതിന് പ്രമാണിച്ച് നമ്മൾ ഒരാഴ്ചയുടെ സമയം കൊടുത്തു. നമുക്ക് ഓൺലൈനിൽ നമുക്ക് വന്നേക്കുന്ന ഡൊണേഷൻസ് $93.20 ആണ്. ഇപ്പം നമുക്ക് ഓൾ ടുഗദർ നമുക്ക് കിട്ടിയേക്കുന്ന ഡൊണേഷൻ $7,776.45 ആണ്.
അപ്പം നമ്മൾ ഒരു ഡെഡ്ലൈൻ പറഞ്ഞിരിക്കുന്നത് ഇന്നാണ്. അപ്പം ആർക്കെങ്കിലും ഇനിയും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ട് പാരിഷിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുക, അല്ലെങ്കിൽ നേരിട്ട് തരാനാണെങ്കിൽ നേരിട്ട് തരിക, അല്ലെങ്കിൽ പാരിഷിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുക. അപ്പം നമ്മൾ ഈ ആഴ്ച ഈ സെബിക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ലൈവ് സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രാൻറ്റിന് അപ്ലൈ ചെയ്തായിരുന്നു, ദ ഗ്രാൻറ്റ് ഫോർ ഡിജിറ്റൽ എൻഗേജ്മെൻറ്റ് ഫോർ ഫെയ്ത്ത്ഫുൾ കമ്മ്യൂണിറ്റീസ്. അപ്പം ആ ഗ്രാൻറ്റ് നമുക്ക് അപ്രൂവ് ആയിരുന്നു, നമുക്ക് അതിൻ്റെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ പ്രിപ്പറേഷനും പേപ്പർ വർക്കും എല്ലാം ചെയ്ത് തോമസാണ്. തോമസിന് വളരെ സ്നേഹത്തോടെ നമ്മുടെ എല്ലാ ഇടവക്കാരുടെയും പേരിൽ നമ്മൾ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പം അഭിനന്ദനങ്ങളും നന്ദി. തോമസ് മഹാപിശുക്കനുണ്ട് കേട്ടോ. ഇടവയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ വളരെ കർക്കശത്തോടു കൂടിയാണ് അക്കൗണ്ട് സൂക്ഷിക്കുന്നത്. എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. വളരെ വളരെ നമ്മളെ പിശുക്കുന്ന പാപ്പന്മാരുടെ ലിവിടുകളിൽ അതുപോലെ അത്രയും ചിട്ടയോടുകൂടിയും വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അർത്ഥമാക്കുന്നത്. നെഗറ്റീവ് അല്ല കേട്ടോ. അതായത് നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ വളരെ സേഫ് ഗാർഡ് ചെയ്തുകൊണ്ട് വളരെ ഒരു 10 പൈസ ചെലവാകുന്നതിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് തോമസിന്. പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും. നമുക്കറിയാം അതൊരു വലിയൊരു ഹാർഡ് വർക്കായിരുന്നു. ഒരു സോക്കറ്റ് മേടിച്ചതിൻ്റെ പോലും കൃത്യമായ കണക്കുകൾ, അത് ഈ $15,000 ആണെങ്കിൽ പോലും അത് പേജസ് ഉള്ള ഒരു കണക്കായിരുന്നു. അത് തോമസ് വളരെ കൃത്യമായി അത് നിർവഹിച്ചു. അതുമാതിരി നമ്മൾ നേരത്തെ അറിയിച്ചിരുന്ന പോലെ May 15 നമ്മൾ ഒരു മൂവി മരക്കാർ നമ്മൾ സ്ട്രീം ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ ടിക്കറ്റുകൾ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് വഴി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത് കോബർഗ് ഡ്രൈവ് ഇൻ തിയേറ്ററിലാണ് നടക്കുന്നത് May 15. അപ്പോൾ അതിൽ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക. അവർ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് നിങ്ങൾ ടിക്കറ്റുമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പം എല്ലാവരും ടിക്കറ്റ് മേടിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പള്ളിയുടെ ഇൻറ്റീരിയർ അൾത്താര ഉൾപ്പെടെ ഉള്ള നമ്മുടെ പള്ളിയുടെ ഇൻറ്റീരിയർ വർക്കുകൾ നമ്മൾ ഇങ്ങനത്തെ ഫണ്ട് റേസിങ് ആക്ടിവിറ്റീസ് വഴിയാണ് നടത്തുന്നത്. പള്ളിയുടെയും പാരിഷ് ഹാളിൻ്റെയും എല്ലാ മൊത്തം ഇൻറ്റീരിയർ ആക്ടിവിറ്റീസും നമ്മൾ ഇങ്ങനത്തെ ഫണ്ട് റേസിങ് ആക്ടിവിറ്റീസ് വഴിയാണ് നടത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫണ്ട് റേസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു ഫാമിലി എൻ്റർടൈനർ. നമ്മളൊരു $80 നമ്മൾ ഒരു ഫാമിലി, ഒരു കാറിനാണ് $80. അപ്പം എൻ്റെ അകത്ത് നമുക്ക് ഓരോരുത്തർക്കല്ല, ചിലർ ചോദിച്ചു ഇത് ഒരാൾക്കാണോ എന്ന്. ഒരു കാറിലാണോ? ഒരു കാറിൽ നമ്മൾ എത്ര പേരുള്ളൂ? അത് ആ ഒരു കാറ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സ്നാക്സോ കൊണ്ടുവരാം, അതിന് കുഴപ്പമില്ല. അതിനുള്ള സൗകര്യങ്ങൾ അവർ പ്രത്യേകം നമുക്ക് തന്നിട്ടില്ല, എങ്കിലും അവർ നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്നാക്സോ കൊണ്ടുവരാം. അപ്പോൾ അതിൻ്റെ നമുക്കറിയാം നമുക്കൊരു 1.5 million ഒരു ഗ്രാൻറ്റ് നമുക്ക് അപ്രൂവ് ആയവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ 0.5 million ഒന്നും ആവില്ല എന്നുള്ളതും നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഗ്രാൻറ്റിന് വേണ്ടിയിട്ട് എല്ലാ ഹാർഡ് വർക്കും ചെയ്ത് ജോൺസണാണ്, നമ്മുടെ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ജോൺസണാണ്. ഈ ജോൺസനും എല്ലാ ഫിനാൻസ് കമ്മിറ്റി മെമ്പേഴ്സിനും നമ്മുടെ വളരെയധികം സ്നേഹം ഇതേപ്പറ്റി അറിയിക്കുന്നു. ജോൺസ് എവിടെയുണ്ടോ? ജോൺസ് വന്നിട്ടില്ല. ഓക്കെ, ജോൺസിന് പ്രത്യേകം നന്ദി. ജോൺസൺ ഇക്കാര്യത്തിൽ ഈ തോമസിനെ പറ്റി പറഞ്ഞ പോലെ തന്നെയാണ്. ഇങ്ങനെ നമ്മൾ പറയില്ലേ, നീറു പോലെ പിടിച്ച് നിൽക്കുമെന്ന് പറയില്ലേ, അതിങ്ങനെ വിട്ടാതെ വളരെ തീക്ഷ്ണതയോടുകൂടി ചെയ്യുന്ന ഒരാളാണ്. അഭിനന്ദനങ്ങളും നന്ദി. നമുക്ക് ആർക്കെങ്കിലും ഹോളി വാട്ടർ കഴിഞ്ഞ ആഴ്ച കിട്ടിയില്ലെങ്കിൽ ഹോളി വാട്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ പോകാവുന്നതാണ്. താങ്ക് യു. അപ്പം ഹോളി വാട്ടർ ഇവിടെയുണ്ട്. കഴിഞ്ഞോ? പിന്നൊരു കാര്യം കൂടെ, നമ്മുടെ ഈ ഇത് നമുക്ക് ഈ ഇവിടുന്ന് പള്ളിയിൽ നിന്ന് ലാത്തിൻ പള്ളിക്കാർ തരുന്നതാണ്. അപ്പോൾ ഇവിടെ വളരെ എല്ലാം ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്ന് കർശനമായിട്ട് എനിക്ക് ഒരു കത്ത് കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുട്ടികൾ പ്രത്യേകിച്ച് ഈ വട കിടക്കുന്ന അവിടെ സീറ്റിലിരിക്കുക പിടിക്കാന്നൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ, അതെടുത്തിട്ട് പിള്ളേർ കളിച്ചിട്ട് വരാൻ ഒരിടത്ത് കൂട്ടിടും. അപ്പം നിങ്ങളുടെ മക്കളൊക്കെ ചെയ്യുമ്പോൾ പോകുന്നതിന് മുമ്പ് അത് ഇരുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിക്കുക. അപ്പോൾ ലൈറ്റൊക്കെ എത്തിയിരിക്കുകയാണ്. അത് ഇവിടെ വന്ന് നമ്മുടെ കുട്ടികൾ ചെയ്ത കളിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നേർച്ചയിടാനും കൂടി ഉണ്ട്. അതിട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തെറ്റില്ല. അപ്പം നമ്മൾ നമ്മുടെ മക്കളെ നന്നായിട്ട് വളർത്തണം. കാരണം അവർ നോക്കും ഈ ലൈറ്റൊക്കെ കത്തിയിട്ട് അവിടെ എന്താ കിട്ടിയെന്ന്. നമ്മുടെ നമുക്കല്ല കിട്ടുന്നത്, അവർക്കാണ്. അപ്പം
നമ്മൾ ഒരു പള്ളിയിൽ കയറിയാൽ, പ്രത്യേകിച്ച് ഈ പള്ളിയിൽ കയറിയാൽ ആയിരിക്കുന്നത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ നിലനിർത്താനായിട്ട് നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം. പ്രത്യേകിച്ച് ഈ ചരടുകൾ, അവർ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് ഈ ചരട് പലതും അഴിച്ചിട്ട് കിടക്കുകയാണെന്ന്. അപ്പോൾ നമ്മളറിയാതെ ചിലപ്പോൾ നമ്മളോ നമ്മളെ കുട്ടികളോ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, അതിനേക്കാളും വൃത്തിയായിട്ട് അത് സൂക്ഷിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റ് ഉണ്ടെങ്കിലും അതും, ആ ടോയ്ലറ്റിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളത്, അതിൻ്റെ അടുത്ത് രണ്ട് ലോക്കുകളുണ്ട്. ഒരെണ്ണം ഇങ്ങനെ താഴോട്ട് മുകളിലോട്ട് ഇടാനുള്ളത് അത് തൊടരുത്. തൊട്ടാൽ അകത്തു നിന്ന് തൊട്ടിട്ട് അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ലോക്കാണ്. പിന്നെ ആ കൊലോട്ട് പോലും തുറക്കാൻ പറ്റില്ല. അങ്ങനെ ആ ലേഡീസ് ഹോസ് ഇതിൽ ടോയ്ലറ്റ് അടഞ്ഞാൽ കിടക്കുന്നത്. ഇനി അവർ വേറെ ആ മെക്കാനിക്കിനും കൊണ്ടുവന്നിട്ട് അത് മുഴുവനും പൂട്ടിയിട്ട് വേണം, തുറന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ അവസ്ഥയുള്ളത് അത് നമ്മളിങ്ങനെ സാധാരണ ഒരു ഇങ്ങോട്ട് അടയ്ക്കാനുള്ള സാധനമുണ്ട്, നമ്മളിങ്ങനെ ഒരു സാധാരണ ഇങ്ങനെ പുഷ് ചെയ്യാനുള്ളത്, അത് ചെയ്താൽ മതി. മറ്റേ തൊട്ടാൽ പുലിവാലാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് പുഷ് ചെയ്ത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തു നിന്ന് തുറക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ആ ടോയ്ലറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ ഈ പൊതു ഈ പള്ളി വളരെ സൂക്ഷിക്കുക. അങ്ങനെ അവർ വളരെ ഔദാര്യപൂർവ്വം നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഔദാര്യപൂർവ്വം തന്നെ നമ്മൾ അത് കൈകാര്യം ചെയ്യുക. നമ്മൾ എഴുന്നേറ്റ് നിന്ന് കരുണയുടെ കൊന്തിയായിരിക്കും ഇപ്പം അതിയും നമ്മുടെ യൂത്ത് അത് ലീഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം അതിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ കരുണ നമ്മൾ സ്വീകരിക്കാനും കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ മറ്റുള്ളവരെ പങ്കുചേർക്കാനും പരിശ്രമിക്കുക. നമ്മുടെ പുതിയ വികാരിച്ചൻ വരുന്നത് ഏപ്രിൽ 23-ാം തീയതി ആയിരിക്കും ഇവിടെ വരിക. 23-ാം തീയതി 25-ാം തീയതിയിലെ ആഘോഷമായിട്ടുള്ള ഞായറാഴ്ചത്തെ കുർബാന അദ്ദേഹം ഇവിടെ ചെല്ലുന്നതാണ്. വർഗീസ് വാവൂലേച്ചൻ. You expired, Jesus, but the source of life gushed forth for souls, and an ocean of mercy opened up for the whole world. O fount of love, unfathomable divine mercy, envelop the whole world and empty yourself out upon us. O blood and water, which gushed forth from the heart of Jesus, as a fount of mercy, I trust in you. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. Amen. Hail Mary, full of grace, the Lord is with thee. Blessed art thou amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. I believe in one God, the Father Almighty, creator of heaven and earth. I believe in Jesus Christ, his only Son, our Lord, who was conceived by the Holy Spirit, born of the Virgin Mary, suffered under Pontius Pilate, was crucified, died, and was buried. He descended into hell. On the third day, he rose again from the dead. He ascended into heaven, and is seated at the right hand of the Father Almighty. From thence, he shall come to judge the living and the dead. I believe in the Holy Spirit, the Holy Catholic Church, the communion of the saints, the forgiveness of sins, the resurrection of the body, and the life everlasting. Amen. Eternal Father, I offer you the body, blood, soul, and divinity of your dearly beloved Son, our Lord Jesus Christ, in atonement for our sins and sins of the whole world, all the women together, for the sake of your sorrowful passion. Have mercy on us and the whole world. For the sake of his sorrowful passion. Have mercy on us and the whole world. For the sake of his sorrowful passion. Have mercy on us and the whole world. For the sake of his sorrowful passion. Have mercy on us and the whole world. For the sake of his sorrowful passion. Have mercy on us and the whole world. For the sake of his sorrowful passion. Have mercy on us and the whole world. For the sake of his sorrowful passion. Have mercy on us and the whole world. For the sake of his sorrowful passion. Have mercy on us and the whole world. For the sake of his sorrowful passion. Have mercy on us and the whole world. For the sake of his sorrowful passion. Have mercy on us and the whole world. Eternal Father, I offer you the body, blood, the soul, and divinity of your dearly beloved Son, our Lord Jesus Christ, in atonement for our sins and sins of the whole world. All the men together. Sorrowful passion. Have mercy on us and the whole world.
For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. Eternal Father, I offer you the body, blood, soul, and divinity of your dearly beloved Son, our Lord Jesus Christ, in atonement for our sins and the sins of the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. Eternal Father, I offer you the body, blood, soul, and divinity of your dearly beloved Son, our Lord Jesus Christ, in atonement for our sins and those of the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. Eternal Father, I offer you the body, blood, soul, and divinity of your dearly beloved Son, our Lord Jesus Christ, in atonement for our sins and the sins of the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world. Eternal Father, I offer you the body, blood, soul, and divinity of your dearly beloved Son, our Lord Jesus Christ, in atonement for our sins and those of the whole world. For the sake of his sorrowful passion, mercy on us and on the whole world. Holy God, holy mighty one, holy immortal one, have mercy on us and on the whole world. Holy God, holy mighty one, holy immortal one, have mercy on us and on the whole world. Holy God, holy mighty one, holy immortal one, have mercy on us and on the whole world. Lord, have mercy. Lord, have mercy on us. Christ, have mercy. Christ, have mercy on us. Lord, have mercy. Lord, have mercy on us. Christ, hear us. Christ, graciously hear us. God, the Father of heaven, have mercy on us. God, the Son, Redeemer of the world, have mercy on us. God, the Holy Spirit, have mercy on us. Holy Trinity, one God, have mercy on us. Mercy of God, supreme attribute of the Creator, we trust in you.
We trust in you. Mercy of God, greatest perfection of the Redeemer. We trust in you. Mercy of God, unfathomable love of the Sanctifier. We trust in you. Mercy of God, inconceivable mystery of the Holy Trinity. We trust in you. Mercy of God, expression of the greatest power of Most High. We trust in you. Mercy of God, revealed in the creation of the most heavenly spirits. We trust in you. Mercy of God, summoning us to existence out of nothingness. We trust in you. Mercy of God, embracing the whole universe. We trust in you. Mercy of God, bestowing upon us immortal life. We trust in you. Mercy of God, shielding us from merited punishments. We trust in you. Mercy of God, raising us from the misery of sin. We trust in you. Mercy of God, justifying us in the Word incarnate. We trust in you. Mercy of God, flowing from the wound of Christ. We trust in you. Mercy of God, gushing from the most sacred heart of Jesus. We trust in you. Mercy of God, giving to us the most blessed Virgin Mary as Mother of Mercy. We trust in you. Mercy of God, shown in the revelation of the divine mysteries. We trust in you. Mercy of God, manifested in the institution of the Universal Church. We trust in you. Mercy of God, contained in the institution of the Holy Sacraments. We trust in you. Mercy of God, bestowed upon mankind in the sacraments of baptism and penance. We trust in you. Mercy of God, granted in the sacraments of the altar and priesthood. We trust in you. Mercy of God, shown in calling us to the holy faith. We trust in you. Mercy of God, revealed in the conversion of sinners. We trust in you. Mercy of God, manifested in the sanctification of the just. We trust in you. Mercy of God, fulfilled in the perfecting of the saintly. We trust in you. Mercy of God, font of health for the sick and the suffering. We trust in you. Mercy of God, solace of anguished hearts. We trust in you. Mercy of God, hope of souls afflicted with despair. We trust in you. Mercy of God, always and everywhere accompanying all people. We trust in you. Mercy of God, anticipating us with graces. We trust in you. Mercy of God, peace of the dying. We trust in you. Mercy of God, refreshment and relief of the souls in purgatory. We trust in you. Mercy of God, heavenly delight of the blessed. We trust in you. Mercy of God, crown of all the saints. We trust in you. Mercy of God, inexhaustible source of miracles. We trust in you. Lamb of God, who showed us your greatest mercy in redeeming the world on the cross. Spare us, O Lord. Lamb of God, who mercifully offers yourself for us in every holy mass. Graciously hear us, O Lord. Lamb of God, who takes away the sins of the world through your inexhaustible mercy. Have mercy on us. Lord, have mercy on us. Lord, have mercy on us. Christ, have mercy on us. Christ, have mercy on us. Lord, have mercy on us. Lord, have mercy on us. The tender mercies of the Lord are over all his works. The mercies of the Lord I will sing forever. O God, whose mercy is infinite and whose treasures of pity are inexhaustible, graciously look down upon us and increase in us your mercy so that we may never, even in the greatest trials, give away to despair, but may always trustfully conform ourselves to your holy will, which is mercy itself. Through our Lord Jesus Christ, the King of Mercy, who with you and the Holy Spirit shows us mercy forever and ever. Amen. Yes.
You're in the middle.